സാർ നമസ്കാരം. നമസ്കാരം. ഇപ്പോ കാലാവസ്ഥ വളരെയധികം മോശമായ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്നും തന്നെ പ്രവചിക്കാൻ കഴിയില്ല. നേരത്തെ കാലാവസ്ഥ പ്രവചനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ തകിടം മറിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്നൊരു വാർത്ത ഏവരെ അമ്പരിപ്പിക്കുന്നതാണ്. നമ്മൾ തന്നെ നേരത്തെ ചർച്ച ചെയ്തൊരു വിഷയം, സഹാറ മരുഭൂമിയിലും മഴ പെയ്ത് വെള്ളപ്പൊക്കം ഉണ്ടായ ഒരു വിഷയം ചർച്ച ചെയ്തു, പച്ചപ്പൊക്കം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോ ദാ സൗദി അറേബ്യയിൽ മരുഭൂമിയില് മഞ്ഞു വീഴ്ച ഉണ്ടാകുന്നു എന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. ഒരിക്കലും വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരു വലിയ വാർത്തയായിട്ട് തന്നെയാണ് ഇതിനെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. എന്തായിരിക്കും ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളുടെ കാരണം? ഒരു രണ്ടാഴ്ച മുമ്പ് അവിടെ ആലിപ്പഴം വീണായിരുന്നു. അതെ, ആലിപ്പഴം വീണായിരുന്നു. പിന്നെ ഇപ്പൊ മഞ്ഞ് വീഴ്ച വന്നു അവിടെ. ഇടയ്ക്ക് വലിയ മഴ, പ്രളയമൊക്കെ വന്നു. ഇപ്പൊ രണ്ടു മൂന്ന് മാസം മുമ്പ് വലിയ പ്രളയം വന്നിട്ടുണ്ട്. ദുബായിലൊക്കെ വലിയ പ്രളയം വന്നിട്ട് അവരൊന്നും പ്രതീക്ഷിക്കാത്ത വെള്ളപ്പൊക്കം ഉണ്ടായി, പ്രളയം ഉണ്ടായി. അപ്പൊ കാലാവസ്ഥ മാറ്റം എന്ന് പറയുന്ന ഒരു വലിയ ഗുരുതരമായ പ്രതിസന്ധിയാണ്. അപ്പം മഞ്ഞുമലകൾ ഉരുകുന്നു, അതൊരു വശത്ത് സംഭവിക്കുന്നു. മരുഭൂമിയിൽ പച്ചപ്പുണ്ടാകുന്നു, അല്ലെങ്കിൽ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. പിന്നെ സഹാറയിൽ വേറെ രൂപത്തിലേക്ക് വരുന്നു. ഇപ്പതാ സൗദി അല്ലെങ്കിൽ വിദേശ ഗൾഫ് രാജ്യങ്ങളിൽ ഗൗരവമായ തോതിൽ മഞ്ഞു വീഴ്ച ഉണ്ടാകുന്നു. അപ്പൊ നമ്മൾ കാലാവസ്ഥ മാറ്റമൊക്കെ വരുമെന്ന് കുറച്ചു കാലം കൊണ്ട് പറഞ്ഞെങ്കിലും, കുറച്ചു കാലം കൊണ്ട് നമ്മൾ പറയുകയാണ്, കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഇങ്ങനെ ലോകം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥ വരുമ്പോൾ. പക്ഷെ ആരും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലായിരുന്നു. വരും, അത് വരാനാന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഈ ഒരു ദശകം, അതായത് 2000 കഴിഞ്ഞ്, 2010 കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ദശകം, കഴിഞ്ഞൊരു 10-15 വർഷക്കാലമായി ഇതെല്ലാം റിയാലിറ്റിയാണ്, നമ്മുടെ മുന്നിലെ റിയാലിറ്റിയാണ്. അപ്പോൾ ഗുരുതരമായ കാലാവസ്ഥ പ്രതിസന്ധിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ദുരന്തമാണ്, നമ്മൾ വയനാട് കണ്ടതും അത് തന്നെയാണല്ലോ. കാലാവസ്ഥ ദുരന്തത്തിൻ്റെ കാര്യങ്ങളാണല്ലോ കാണുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ഗൗരവമായ ഒരു വിഷയം. കാലാവസ്ഥ മാറ്റം എന്ന് പറയുന്നത് മഴയുള്ളിടത്ത് മഴയില്ല, മഴ പെയ്തുകൂടാത്ത സ്ഥലത്ത് മഴ പെയ്യുന്നു, അങ്ങനെ അതുപോലെ തന്നെ മരുഭൂമിയിൽ ഇങ്ങനെ മഞ്ഞ് വീഴുന്നു, മറ്റ് കാട് കത്തുന്നു, ആമസോൺ കാടുകൾ വ്യാപകമായി കത്തുകയും അവിടെ മഴയില്ലാത്ത അവസ്ഥയൊക്കെ വരുന്നു. അങ്ങനെ പല രൂപത്തിലുള്ള കാലാവസ്ഥാ മാറ്റം പ്രപഞ്ചത്തിൽ ഇങ്ങനെ വലിയ തോതിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ മാറ്റമാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാലങ്ങളായി, കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ചോദിക്കാറുണ്ട് ഇത്രയധികം മഴ എന്ന് പറയുന്നത്, ഇതിനേക്കാളും ഭീകരമായ മഴയും മഴയും മഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. മാത്രമല്ല അഗ്നിപർവ്വത സ്ഫോടനം വന്നിട്ട് പലപ്പോഴും ചൂട് കൂടിയിട്ടുണ്ട്. അന്തരീക്ഷത്തിന്റെ താപനില കൂടിയിട്ടുണ്ട്. 15 ഡിഗ്രിക്ക് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മനുഷ്യർക്ക് താമസിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷെ 30 ഡിഗ്രിക്ക് വരുമ്പോൾ താമസിക്കാനെന്ന് പറഞ്ഞാൽ എ സി മറ്റു സംവിധാനങ്ങളും, അല്ലെങ്കിൽ വീടൊക്കെ വെച്ചിട്ട് അങ്ങനെ താറി നിൽക്കുന്നതുകൊണ്ടാണ്, ഫാനും ഒക്കെ കൊണ്ട് മാറി നിൽക്കുന്നതുകൊണ്ട്. അല്ലാതെ റോഡിലിറങ്ങി ആരും നിൽക്കുന്നില്ലല്ലോ, എപ്പോഴും ഫുൾ ടൈം റോഡിലല്ലല്ലോ സൂര്യപ്രകാശമായിട്ടല്ലോ ജീവിക്കും. അപ്പൊ അതുകൊണ്ടൊക്കെയാണ്. അപ്പൊ 15 ഡിഗ്രിക്ക് മുകളിലോട്ട് പോയിട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. 7 ഡിഗ്രിക്ക് താഴോട്ട് പോയപ്പോഴും മഞ്ഞ് മലകളും മഞ്ഞിന്റെ ബുദ്ധിമുട്ടുണ്ട്. ഇതെല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം 100 വർഷമാണ് വരുന്നത്. 100 വർഷം 500 വർഷം കൂടുമ്പോഴാണ് വരുന്നത്. അപ്പൊ ചെറിയ പ്രദേശത്ത് വരുന്നു, ആ പ്രദേശത്ത് കുറെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇതിപ്പോ അതല്ല, 10 വർഷത്തിനുടക്കിൽ 5 വർഷത്തിനുടക്കി വർഷം തോറും മണിക്കൂറുകളോളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ മാസം തോറും ഇങ്ങനെ സംഭവിക്കും. അപ്പം വലിയ മാറ്റമാണ്. പീരീഡ് വ്യത്യാസം വരെയാണ്, പിന്നെ സ്ഥലം വ്യത്യാസം വരെയാണ്. പണ്ടൊരു നിയതമായ സ്ഥലത്താണ് ഇതൊക്കെ വന്നുകൊണ്ടിരുന്നത്. ആ സ്ഥലം മാറിയിട്ട് എവിടെയും വരാം, എപ്പോഴും സംഭവിക്കാം, എവിടെയും വരാമെന്ന രീതിയിൽ കാലാവസ്ഥ മാറിയിട്ടുണ്ട്. അതാണ് പ്രശ്നിക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്കിതൊന്നും ഒരു വിഷയമല്ല. ഇപ്പൊ കേരളത്തിൽ പ്രളയം നടന്നു, നമുക്ക് വിഷയമാണ്, മറന്നല്ലോ എല്ലാവരും. ഉരുൾപൊട്ടൽ, ഇപ്പൊ അത് അരി കൊടുക്കണതും പച്ചാര കൊടുക്കണതും അതിന്റെ പുഴു അരി എന്നൊക്കെ പറഞ്ഞ് അത് വേറൊരു വിധത്തിൽ പൊളിറ്റിക്സ് ആയി കഴിഞ്ഞു. ഇലക്ഷൻ നടക്കുന്നുണ്ട്, ഇപ്പൊ വയനാട് ഇലക്ഷൻ നടക്കുന്നു, പാലക്കാട് നടക്കുന്നു, ചേലക്കര നടക്കുന്നു. എന്താണ് ചർച്ചാ വിഷയം? ഈ വിഷയം എല്ലാം ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ അവിടെ? നിങ്ങൾ ആലോചിക്കും, എന്താ അവിടുത്തെ പ്രധാന ഇലക്ഷൻ വിഷയം? ഇവിടുത്തെ കുട്ടനാടിലെ പ്രശ്നങ്ങൾ വേണ്ട, കുട്ടനാടിലെ പ്രശ്നം തന്നെ പാലക്കാട് ചർച്ച ചെയ്യണം. പാലക്കാടുള്ള ആദിവാസികളുടെ പ്രശ്നം ചർച്ച ചെയ്യണം, പാലക്കാട്ടെ വരൾച്ച ചർച്ച ചെയ്യണോ, പാലക്കാട് കൃഷിക്കാരുടെ പ്രശ്നം ചർച്ച ചെയ്യണോ, അവിടുത്തെ കുടിവെള്ളം ചർച്ച ചെയ്യണോ, അവിടുത്തെ തൊഴിൽ ചർച്ച ചെയ്യണോ, ചർച്ച ചെയ്യണമല്ലോ. വയനാടിന്റെ പുനരധിവാസം ചർച്ച ചെയ്യണോ, വയനാടിലെ പിന്നെ പച്ചമാട വെള്ളനിരകളിലെ ഇനി ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ പോകുന്ന സ്ഥലങ്ങളുടെ പ്രശ്നങ്ങൾ, ഇത്തരം സാമൂഹ്യ വിഷയങ്ങളും പാരിസ്ഥിതിക വിഷയങ്ങളും ചർച്ച ചെയ്യേണ്ടേ? ഈ പറഞ്ഞതുപോലെ തന്നെയാണ് സാധാരണ മലയാളികൾ പോലും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. സഹാറ മരുഭൂമിയിൽ മഴ പെയ്താലോ, അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ മഞ്ഞ് പെയ്താലോ, നമ്മളെ എങ്ങനെയാണ് ഇത് ബാധിക്കുക എന്നുള്ള ഒരു ചോദ്യം. ഇപ്പോഴും എത്ര അറിവുണ്ടെന്ന് പറഞ്ഞാലും എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും മലയാളികൾ ഒരുപക്ഷെ ചിന്തിക്കുന്ന ഒരു വിഷയമാണ്. തീർച്ചയായും. പക്ഷെ അത് മാറിയല്ലോ, അത് മാറിയിട്ട് ഇപ്പൊ നമ്മൾ എവിടേക്ക് വന്നു? നമ്മളെ കൺമുന്നിൽ നിന്ന് വരെയല്ലേ. അതെ. പക്ഷെ നമുക്ക് തകാരം മരുഭൂമി പോണെങ്കിൽ നമ്മൾ പ്രളയം കണ്ടല്ലോ. അതെ. നമ്മൾ ഉരുൾപൊട്ടൽ കണ്ടല്ലോ, നമ്മൾ ഓഖി കണ്ടല്ലോ, നമ്മളിതെല്ലാം കണ്ടില്ലേ നമ്മുടെ കൺമുന്നിൽ? അതുകൊണ്ട് ഇനിയിപ്പോ നമ്മൾ സഹാറയിൽ വരുമോ ഇവിടെ വരുമോ എന്നൊന്നും, ചെന്നൈയിൽ നല്ല മഴയാണ്, അതിശക്തമായ മഴയാണ്, ബാംഗ്ലൂർ നല്ല വരൾച്ച വന്ന് അവിടുത്തെ ആളുകളെല്ലാം പോകാൻ പോയി, വെള്ളം പോലും വെള്ളം കിട്ടാതെ ഐ ടി ഫാക്ടറികളെല്ലാം ഐ ടി കമ്പനികളെല്ലാം പൂട്ടിയിട്ടു, വലിയ സമരം നടന്നു. പക്ഷെ ഇപ്പൊ അതവിടെ വെള്ളം വീണ്ടും വെള്ളത്തിന്റെ ഇതാണ്. അപ്പം വളരെ പെട്ടെന്നാണ് അത്. നമ്മുടെ പിന്നെ പഴയതുപോലെ പറയുന്നതിൽ കാര്യമൊന്നുമില്ല. നമ്മൾ
ഈ പുതിയ കാലം മാറിയത് പഠിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു മാർഗവും നമ്മുടെ മുന്നിലില്ല. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ ഭൂമിയുടെ മൂന്നിൽ ഒന്നെന്ന് പറയുന്നത് മാത്രമേ കരയായിട്ട് അവശേഷിക്കുന്നുള്ളൂ, മറ്റ് ബാക്കി മുഴുവനും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്, കടല് തന്നെയാണ്. അപ്പോ ഈ പറയുന്നത് പോലെ മരുഭൂമിയിൽ മഞ്ഞു പെയ്യുമെങ്കിൽ മഞ്ഞുമലകളിൽ വെയിലടിക്കാനുള്ള സാധ്യത പറയുന്നുണ്ട്. ഇപ്പം ഒരുപാട് പഠനങ്ങളുണ്ട്, ബോംബെ, കൊച്ചി, ഗോവ, കേരളത്തിന്റെ തീരപ്രദേശങ്ങൾ ഇതെല്ലാം കടലിന്റെ അടിയിൽ പോകും, കടലെടുത്തു പോകും എന്ന് വലിയ പഠനങ്ങളുണ്ട്. ഇത്രയും വർഷങ്ങളായിട്ട് ബോംബെയെ കുറിച്ചൊക്കെ, ബോംബെയുടെ ആയുസിനെ കുറിച്ച് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. കൊച്ചി നഷ്ടപ്പെടുന്ന ഒരു നഗരമായിരിക്കും കുട്ടനാട്. കാരണം മഞ്ഞുമലകൾ ഒരുപാട് ഉരുകി എന്താ സംഭവിക്കുക, കടൽനിരപ്പ് ഉയരും, സ്വാഭാവികമായിട്ട് കടൽനിരപ്പ്. കടൽനിരപ്പ് ഉയർന്നാൽ കരയെടുത്തോണ്ട് പോയല്ലേ പറ്റുള്ളൂ. കരയെടുത്തോണ്ട് പോയി ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങളായിരിക്കും ആദ്യം എടുത്തോണ്ട് പോകുന്നത്. ഇവിടെ എടുത്തോണ്ട് പോകുമ്പോൾ വേറെ എവിടെയെങ്കിലും കൊണ്ടിടും. കടലെങ്ങനെയാണല്ലോ, കിലിമറിയുണ്ടല്ലോ, ഒരിടത്ത് എടുക്കുന്നു മറ്റു സ്ഥലത്ത് കൊണ്ടിടുന്നു, എല്ലാം സംഭവിക്കും. നമ്മൾ അതെല്ലാം പ്രതീക്ഷിച്ചിരിക്കണം. ഇപ്പൊ മലയാളികളെ സംബന്ധിച്ച് ഒരുപാട് മുല്ലപ്പെരിയാർ വലിയ വിഷയം കിടക്കുന്നു, അതിനെ കുറിച്ച് നമുക്ക് യാതൊരു ധാരണയില്ല, അത് ചർച്ചയില്ല. ഇലക്ഷനിൽ ഇതൊന്നും ചർച്ചയില്ല. ഇലക്ഷനിൽ നമുക്ക് വേറെ വലിയ വലിയ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതൊന്നും മുല്ലപ്പെരിയാർ വിഷയം ചർച്ചയില്ല, ഈ പറയുന്ന ഒരു വിഷയം നമുക്ക് ചർച്ചയില്ല. ഇപ്പൊ ടണൽ, വയനാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നു, വയനാട് ടണലിനെ കുറിച്ച് ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ടണൽ വേണോ വേണ്ടേ? അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക ദുരന്തങ്ങൾ എന്താണ്? അതുണ്ടാക്കുന്ന സാമ്പത്തിക ദുരന്തങ്ങൾ എന്താണ്? അല്ലെങ്കിൽ അവിടുത്തെ എത്ര ജനങ്ങളെ ബാധിക്കും, എത്ര കൃഷിയെ ബാധിക്കും, എത്ര വന്യജീവികളെ ബാധിക്കും, ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ഒരു ചർച്ചയില്ലല്ലോ. അവിടെ അരി കൊടുത്ത കാര്യവും പണം കൊണ്ടുപോകുന്ന കാര്യവും നിങ്ങൾ ഈ ഈ മൂന്ന് സ്ഥലത്തെ ഇലക്ഷന്റെ അജണ്ടകൾ തന്നെ ശ്രദ്ധിച്ചോളൂ. ഇത്ര വികലമായ കാര്യങ്ങളെ സംഭവം ചർച്ച ചെയ്യുന്നു, ചാനലുകളെല്ലാം ദിവസം എന്താ വിടുന്നു? ഇപ്പൊ അവസാനം വന്ന് പാലക്കാട് എന്താണ്, കുഴൽപ്പണത്തിന്റെ കഥകൾ പോലുമാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്താണ് കേൾക്കുന്നത്? ഇലക്ഷൻ കമ്മീഷൻ അല്ലേ ഇതൊക്കെ ചെയ്ത് നോക്കി പോകട്ടെ. ഒരു സെഷനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നു, ഒന്നുകൂടെ ഒരിക്കൽ കൂടെ ഒരു സെഷൻ വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജൂനിയർ സെഷൻ വന്നിരുന്നെങ്കിൽ. എന്തൊക്കെയാണ് നടക്കുന്നത്? ഈ പണത്ത് ഇപ്പൊ കുഴൽപ്പണ രാത്രി കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഇന്ന് പല പത്രങ്ങളിലെ എഡിറ്റോറിയൽ അതാണ്. യാതൊരു രീതിയില്ലാതെ പരിശോധന, പരിശോധിക്കുന്നതിന് രീതിയില്ല, സമയത്തിന്റെ പ്രശ്നമുണ്ട്, റെയ്ഡ് നടത്തുന്നതിന്റെ രീതി ശാസ്ത്രങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ല, നോട്ടീസ് കൊടുത്തിട്ടില്ല, വനിതാ പോലീസ് ചെല്ലേണ്ടടുത്ത് വനിതാ പോലീസ് ചെന്നില്ല. പിന്നെ ഒരാളുടെ പെട്ടി കൊണ്ടുപോയ കഥ പറയുന്നു, പെട്ടി അദ്ദേഹം പറയുന്നു, വേറെ നേതാവ് പറയുന്നത് എന്റെ പെട്ടിയാണെന്ന് പറയുന്നു. അപ്പൊ ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരും, പാരിസ്ഥിതിക വിഷയങ്ങൾ വരും, കാലാവസ്ഥ മാറി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നമ്മൾ എന്താണ് ശരിക്കും നമ്മളെ എങ്ങനെ പ്രതിരോധിക്കുന്നത്? നമ്മളെ പ്രതിരോധിക്കുന്ന നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഇലക്ഷനിലൊക്കെ ഇത് എന്തായി വരണം? ചർച്ചയായി വരണം. ഒരു പരിസ്ഥിതി രാഷ്ട്രീയം കൊണ്ടുവരേണ്ട സമയമായി, ഒരു ഹരിത രാഷ്ട്രീയത്തിന്റെ കാലമായി, ഗ്രീൻ പൊളിറ്റിക്സ്. ഇവിടെ ചർച്ച ചെയ്യണതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യണം. അതിന് സഹായിക്കുന്ന ആളുകളെ എന്ത് ചെയ്യാവും? ജയിപ്പിച്ചു വിടാവും, ജയിപ്പിച്ച് അങ്ങോട്ട് വിടും. ജനങ്ങൾ വോട്ട് ചെയ്യാൻ സമയത്ത് ചോദിക്കണം. അതുപോലെ തന്നെ ഓരോ ജനങ്ങൾക്കും അതിന്റേതായിട്ട്, അതെ, ജനങ്ങൾ ചോദിക്കണം വോട്ട് ചെയ്യാൻ. അത് മാത്രമല്ല, ഈ പരിസ്ഥിതിയോട് ജനങ്ങൾക്കൊരു പ്രതിബദ്ധത തീർച്ചയായിട്ടും ജനങ്ങൾക്കുണ്ട്. ജനങ്ങൾ അവരോട് ചോദിക്കണം, ഞങ്ങൾ പരിസ്ഥിതി സംരക്ഷിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ കൂടെ നിൽക്കുവോ? രണ്ടുമുണ്ട്, ജനങ്ങളുടെ ഉത്തരവാദിത്വം ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ജനങ്ങളുടെ ചർച്ചയെ അതിലേക്ക് കൊണ്ടുവരണം. ജനങ്ങളുടെ ജീവിത രീതി അതിനകത്ത് മാറണം, ജനങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകണം, പരിസ്ഥിതി സംരക്ഷിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവരണം. ഇതിനെ നയിക്കുന്ന ലീഡർഷിപ്പിനെ എന്ത് ചെയ്യാവും? അവർ സഹായിക്കാവും വോട്ട് ചെയ്യുമ്പോൾ. അത് ചോദിക്കണമെന്നേ, നിങ്ങൾ പ്ലാസ്റ്റിക്കിന് പിന്നെ നിങ്ങളെ സമീപനം എന്താ? കോറയ്ക്കെതിരെയുള്ള നിങ്ങളുടെ സമീപനം എന്താ? വയനാട് ഒന്ന് വോട്ട് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഈ ടണലിനെതിരെയുള്ള നിങ്ങളുടെ സമീപനം എന്താ? ടണൽ വേണോ വേണ്ടേ? നിങ്ങളുടെ അഭിപ്രായം എന്താ എന്ന് പൊളിറ്റിക്കൽ പാർട്ടിയോട് ചോദിക്കണം. അപ്പൊ അവരഭിപ്രായം പറയും, അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകൾ വോട്ട് ചെയ്യണം. ഇപ്പൊ അതാണോ നടക്കുന്നത്? ഇപ്പൊ സൗന്ദര്യം കണ്ടും പിന്നെ അല്ലെങ്കിൽ പിന്നെ സ്നേഹം കൊണ്ടും പാട്ടുപാടിയും പൈസ കൊടുത്തും പിന്നെ പോസ്റ്റർ അടിച്ചും ഇതല്ലേ ഇലക്ഷൻ നടക്കുന്നത്. അപ്പൊ പരിസ്ഥിതി സംരക്ഷിക്കണമോ? അതിനുള്ള നിയമം ഉണ്ടാവണം, രാജ്യത്ത് നയമുണ്ടാവണം. നയവും നിയമം എങ്ങനെ ഉണ്ടാവും? അതിന് പറ്റിയ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വളർന്നു പറഞ്ഞു. അതെങ്ങനെ ഉണ്ടാവും? ജനങ്ങൾ അതനുസരിച്ച് വോട്ട് ചെയ്യണം. ഇനി വോട്ട് ചെയ്ത നയവും നിയമവും വന്നതുകൊണ്ട് മാത്രം നിൽക്കുമോ? ജനങ്ങൾ മാറണം. ഇതൊരു വിഷ്വൽ സർക്കിളാണ്. ഇപ്പൊ എല്ലാവരും കൂടി ചേർന്നാലേ നമുക്ക് ഇത് രക്ഷിച്ചെടുക്കാൻ പറ്റൂ. എന്നാലും കുറേയൊക്കെ സംഭവിക്കും, കുറച്ചൊക്കെ സംഭവിക്കും, പക്ഷെ നമുക്ക് രക്ഷപ്പെടാൻ ഒരുപാട് രക്ഷപ്പെടാൻ പറ്റും.